കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. കൊപ്പം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ കാലങ്ങളായി ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ് നാശോന്മുഖമായിരുന്ന അരക്കുളം നവീകരണം പൂർത്തിയാക്കി നാടിനെ സമർപ്പിച്ചു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നവീകരണം പൂർത്തിയായ അരക്കുളം ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ കാലങ്ങളായി നാട്ടുകാർ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന അരക്കുളം നാശോന്മുഖമായ സ്ഥിതിയിലായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാതെ ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടി വെള്ളം സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയായതോടെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കുളം നവീകരിച്ചത്. കുളത്തിലെ ചെളി നീക്കി ആഴം വർദ്ധിപ്പിച്ച ശേഷം സംരക്ഷണ ഭിത്തിയും പടവുകളും നിർമ്മിച്ചതോടെ നാടിന്റെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് സംരക്ഷിക്കപ്പെടുന്നത്. നവീകരണം പൂർത്തിയായ അരക്കുളം സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കർഷകരെ സഹായിക്കാൻ സർക്കാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു നടപ്പാക്കി വരികയാണെന്നും കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരാൻ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടണമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും എല്ലാം സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടുന്നത് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഉത്തരവാദിത്വവും ബാധ്യതയും എല്ലാമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കാർഷിക മേഖലയുടെയും നവീകരണവും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. ഈ കാർഷിക മേഖലയുടെ ഒരു ശക്തിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് അരക്കുളത്തിൻ്റെ നവീകരണം എല്ലാം ഉണ്ടായത്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചു, മനോഹരമായി കുളം കാണുമ്പോൾ എന്തോ ഉണ്ട് അതിൻ്റെ ആഴം എന്ന് ചോദിച്ചപ്പോൾ മുഹസിൻ പറഞ്ഞൊരു 3 ആഴമുണ്ടല്ലോ. മുഹസിനിപ്പം അത്രയും ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റും അത് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു 3 ആഴം ഉണ്ടാവും എന്ന് പറഞ്ഞു. നല്ല ആഴത്തിൽ ഉള്ള ഒരു പ്രമുഖമായ കുളമാണ്, ഇത്രയും വെള്ളം അത് സംഭരിച്ച് വെച്ചിരിക്കുന്നുള്ളതാണ്. ഞാൻ ഈ ആഴത്തിൻ്റെ കാര്യം നോക്കിയതിൻ്റെ ഇറങ്ങിപ്പോയാൽ താണുപോകുമോ എന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല, എത്രമാത്രം വെള്ളം അത് സംഭരിച്ച് വെച്ചിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മഴയായി പെയ്യുന്ന വെള്ളത്തെ നമ്മുടെ എല്ലാം കൈകളിലേക്ക് കൃത്യമായി എന്നവണ്ണം വീണ്ടും എത്തുന്നു. വെള്ളത്തിൻ്റെ എല്ലാ ഉറവിടം എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്. ആ മഴവെള്ളം പല ഉരുവത്തിൽ സംഭരിച്ചു വെച്ചിട്ടാണ് നമ്മളിലേക്ക് എല്ലാം എത്തുന്നത്. വനങ്ങൾ സംഭരിച്ച്, മലകൾ അത് സംഭരിച്ച് താഴേക്കെടുത്ത് പിന്നീട് ഉറവ് പൊട്ടി ചെറുതായിട്ട് വന്ന് നദിയായിട്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ അത് കൊടുത്തും എടുത്തും നമ്മുടെ ഭൂമിക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രയോജനം നൽകിക്കൊണ്ടാണെന്നറിയുമോ ഒരു പുഴ ഒഴുകിപ്പോകുന്നത്. നാശോന്മുഖമായ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കൃഷിവകുപ്പ് കർമ്മ പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, KLDC ചെയർമാൻ PV സത്യനേശൻ, KLDC ചീഫ് എഞ്ചിനീയർ AG ബോബൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷാബിറ ടീച്ചർ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KBീന, TV വത്സല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PP ധനലക്ഷ്മി, KC ഗോപാലകൃഷ്ണൻ, KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ശാലിനി PK തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. നാട്ടുകാരും ജനപ്രതിനിധികളുമടക്കം നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്.